ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഒരു സൂപ്പർ സീനറി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കേട്ടോ, ഒരു അടിപൊളി വയൽവാരാണിത്. ഈ വയലിൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞു തട്ടുകടയുണ്ട്. ആ കടയിലുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ സന്ധ്യാസമയം അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒരു 4 o'clock ആയാൽ ഒരുപാട് ആൾക്കാർ ഈ ചായയും ബജിയൊക്കെ കഴിക്കാൻ പറ്റും. ഒരു കുഞ്ഞു കടയാണ്. ഒരു പാവപ്പെട്ട ആൾക്കാരാണ്. ഒരു ചേട്ടനും അനിയനും കൂടിയാണ് ഈ കട നടത്തുന്നത്. ഇവിടെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആൾക്കാരും സാധാരണക്കാരും എല്ലാവരും വരും. ഇതുകൊണ്ട് വണ്ടിയൊക്കെ എത്ര കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയെന്നറിയോ, അത്രയ്ക്ക് ടേസ്റ്റി ഫുഡാണ്. ഇവരുടെ റേറ്റ് വളരെ കുറവാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ സീനറി ഉണ്ടല്ലോ, അപാര ഭംഗിയെ കാണാൻ, അത് കണ്ടിട്ടാണ് പലരും ഈ വണ്ടി അവിടെ നിർത്തി ഇറങ്ങുന്നത്. ഫുള്ള് വയലാണ്, നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല, കാല് താന്നു പോവും. പക്ഷേ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കസേരയൊക്കെ ഇട്ടുണ്ട്, ഇവിടെ ഇരുന്ന് കഴിക്കാനിട്ടുണ്ടല്ലോ, എന്ത് രസമാണെന്നറിയോ. പക്ഷേ ഈ ഒരു സന്ധ്യാസമയത്ത് തന്നെ ചെല്ലാം, എന്നാലേ അതിൻ്റെ ഒരു ബ്യൂട്ടി കിട്ടുള്ളൂ. സൂര്യനെ അസ്തമിച്ച് വരുന്നതും ആ ഒരു ടൈമിലൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, നല്ല രസമുണ്ട്. ഈ കാണുന്ന എൻ്റെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ അവൻ ഫുഡിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോരോ ആൾക്കാരാണ് വരുന്നതെന്നുണ്ടോ. അവർക്ക് ശരിക്കും സൂപ്പർ സീനറിയൊക്കെ ഉണ്ടോ. അവർക്ക് ശരിക്കും നല്ലൊരു ഈ ഒരു സീനറിയിൽ എന്താ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു കട എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവർക്ക് ശരിക്കും ഇതൊരു നല്ലൊരു വരുമാനമാണ്. കാരണം അവർ തീരെ ഒരു എന്താ സാമ്പത്തികമായി വളരെയധികം പുറയിലേക്ക് നിൽക്കുന്ന ഒരാൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, സൂപ്പർ ഫുഡാണ് അവരുടെ ഐറ്റംസൊക്കെ, സ്നാക്സൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെറുതെ വീട്ടിലിരുന്നപ്പോൾ വൈകിട്ടൊന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ എൻ്റെ മോൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്യണം, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് പോയതാണ്. വലിയ റേറ്റൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഹെയർ കട്ട് സലൂണിലേക്ക് പോകണമായിരുന്നു, ഹെയർ കട്ടിങ് സലൂണിലേക്ക്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ആ കാണുന്നത് എൻ്റെ കുഞ്ഞു ആവയാണ് കേട്ടോ. അവൻ മാമൻ്റെ കൂടെയാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ വയലൊക്കെ കണ്ട് സീനറിയൊക്കെ കണ്ടു, വീഡിയോ ഒക്കെ എടുത്തു. അധികം നേരം നിൽക്കാൻ പറ്റിയില്ല, നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കണം. എനിക്ക് സീറ്റ് കിട്ടി, എനിക്ക് ബേബി ഉള്ളതല്ലേ. അപ്പോൾ എനിക്ക് സീറ്റൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മെഡിക്കൽ കോളേജ് റൂട്ടാണ്, കോട്ടയം മെഡിക്കൽ കോളേജില്ലേ ആ റൂട്ടാണ്, മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റൂട്ടാണ്. എല്ലാ സൈഡിലും നല്ല റബ്ബർ തോട്ടങ്ങളും അടിപൊളി സീനറിയാണ്. അപ്പോൾ നമ്മൾ നേരെ മെഡിക്കൽ കോളേജ് റോഡിലേക്കാണ് പോകുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ അല്ല പോകുന്നത്, പക്ഷേ ബാക്കിലാണ്. ഇതുണ്ടോ, ഇത് ഗൈനക്കോളജി സെക്ഷനാണ്. ഇവിടെയാണ്, ഇവിടെയായിരുന്നു എൻ്റെ ഡെലിവറി, എൻ്റെ മോനെ പ്രസവിച്ച ഹോസ്പിറ്റൽ. അങ്ങനെ ബജി കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ദേവട്ടൻ്റെ മുടി വെട്ടിക്കാൻ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. ആ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലം കുറേ നേരം നോക്കുന്നു. ഇതുണ്ടോ, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് കാരണം കുറേ നേരം ഇങ്ങനെ നിൽക്കേണ്ടി വന്നു. പിന്നെ അതാ എത്തി, ഗ്ലാൻസ് ബ്യൂട്ടി സലൂൺ. ഇവിടെയാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്യുന്നത്, മോൻ്റെ മുടി വെട്ടിക്കുന്നത്, എൻ്റെ ബ്രദർ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്നത്, എല്ലാം ഇവിടെയാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണലി ഒരു നല്ല അറ്റൻഷൻ കിട്ടും, നല്ലൊരു കെയറിങ് ആണ്, നമുക്കതാണല്ലോ വേണ്ടത്. പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റൊന്നുമില്ല. ഇപ്പോൾ ത്രെഡിങ്ങിന് തന്നെ 40 rupees ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ അപ്പർ ലിപ്സിനും ചീക്സിനൊക്കെ സെപ്പറേറ്റ് ആവും. ഞാൻ അപ്പർ ലിപ്സിനൊന്നും ഇപ്പോൾ ചെയ്യാറില്ല, നമുക്കത് പറ്റില്ലല്ലോ. അങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങുക. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കളഞ്ഞു കളഞ്ഞ് എഴുന്നേറ്റ് പോകാനൊക്കെ തുടങ്ങി. പിന്നെ എങ്ങനെയൊക്കെ കളിപ്പിച്ചൊക്കെ ഇരുത്തി വേഗം മുടി വെട്ടിച്ചെടുത്തു. അപ്പോഴത്തേക്ക് ഒരുവിധം ലേറ്റായി, ഇരുട്ടിത്തുടങ്ങി. അതായത് ഒരു 6 o'clock കഴിഞ്ഞു. മുടികളി കുഞ്ഞു പിള്ളേരുടെ മുടി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ ദേഹത്ത് വേണ്ടി അവർക്കൊരു ചൊറിച്ചിലായിരിക്കും, നല്ലൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് തന്നെയാണല്ലോ അങ്ങനെയല്ലേ. അപ്പോൾ എൻ്റെ ബ്രദറാണ് എന്തൊക്കെയോ സ്റ്റൈലുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുപോലെ വെട്ടാനായിരുന്നു. പക്ഷേ നന്നായിട്ട് വെട്ടി, നല്ല രീതിയിൽ ആക്കി തന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ കുട്ടികളുടേതായിട്ടുള്ള രീതിയിൽ ഇരുത്തിയാണ് ചെയ്യിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി.